അപ്പോൾ ഐ എസ് എല്ലിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഐ എസ് എല്ലിൽ ഇപ്പോൾ നല്ല കിടിലം നല്ല മാച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ജംഷഡ്പൂർ എഫ് സിയും കളി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത മത്സരം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് സി ഗോവയും പഞ്ചാബ് എഫ് സിയാണ്. ഈ രണ്ട് ടീമുകളും ആദ്യമായിട്ടാണ് നേരിടാൻ പോകുന്നത്. ഡുറൻ കപ്പിലായാലും അവർ നേരിട്ടിട്ടില്ല. അപ്പോൾ ഐ എസ് എല്ലിലെ അവരുടെ ആദ്യത്തെ ഐ എസ് എല്ലല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എഫ് സി ഗോവയും പഞ്ചാബ് എഫ് സിയും നേരിടുന്നത്. എഫ് സി ഗോവയുടെ ആദ്യ മത്സരമാണ്. പഞ്ചാബ് കഴിഞ്ഞ കളിയിൽ തോറ്റിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു കളി നിർണായം തന്നെയാണ്. അപ്പോൾ എഫ് സി ഗോവയുടെ ചെറിയൊരു ലൈനപ്പ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആരൊക്കെയാണ് ആ പോസിബിൾ ലൈനപ്പിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എഫ് സി ഗോവ കളിക്ക് ഉദ്ദേശിക്കുന്ന ഫോർമേഷൻ 4-2-3-1 ആണ്. ആർഷദീപ് സിംഗ്, സെറിട്ടൻ ഫെർണാണ്ടസ്, ഒഡൈ ഒനൈഡ, ജയഗുപ്ത, സാവിയർ ഗാമ, റൈനർ ഫെർണാണ്ടസ്, കാൾ മക്യു, ഉദാന്ത സിംഗ്, ബ്രാൻഡൻ ഫെർണാണ്ടസ്, നോജ സദോയ്, കാർലസ് മാർട്ടിനസ്. അപ്പോൾ ഇവരൊക്കെയാണ് എഫ് സി ഗോവയുടെ ലൈനപ്പിൽ ഇറങ്ങാൻ സാധ്യത ഏറ്റവും കൂടുതൽ. ഓൾറെഡി ദുരൺ കപ്പിൽ ഇറങ്ങിയ ടീം തന്നെയാണ്. അപ്പോൾ ആ ടീമിനെ വെച്ചാണ് ഐ എസ് എല്ലിൽ അവർ പോസിബിൾ ലൈനപ്പായിട്ട് ഇറക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ കളി പഞ്ചാബ് എഫ് സി തോറ്റിട്ടാണ് ഈ ഒരു കളിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കളി അവർക്ക് നിർണായം തന്നെയാണ്. കഴിഞ്ഞ കളി നല്ല രീതിയിൽ തന്നെ കളിച്ചു, പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല. അവരുടെ മെയിൻ പ്ലെയറായ ലൂക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ പ്രശാന്തൊക്കെ ഈ ഒരു പോസിബിൾ ലൈനപ്പ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അവരെങ്ങനെ പോയാലും 4-4-2 ഫോർമേഷനാണ് ഇറങ്ങാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എഫ് സി ഗോവ ഫസ്റ്റ് കളിക്ക് ഇറങ്ങുന്നു, പഞ്ചാബ് എഫ് സി ജയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അപ്പോൾ ഈ രണ്ട് ടീമിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.